നമ്മളിവിടെ ചടങ്ങുകൾ, ഇപ്പോൾ ഒരു മരണം, അപ്പോൾ ശവമടക്ക് ഭയങ്കര വലിയ ചടങ്ങായിട്ടൊക്കെ ഇപ്പോഴും നടത്തുന്നത്. ചടങ്ങൊക്കെ കൊള്ളാം, പക്ഷേ ഇത് എല്ലാവരുടെ പോയി പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോൾ വീഡിയോ ലൈവൊക്കെ കാണാൻ പറ്റും. അതാകുമ്പോൾ ആരൊക്കെ എന്താ പറയുക, അവരവരുടെ വീട്ടിലൊക്കെ തന്നെ ഇരുന്നാൽ മതി. ഈ ലൈവിൽ ജോയിൻ ചെയ്തേക്കുന്നവർ തമ്മിൽ ചാറ്റ് ചെയ്യാം, മറ്റേനേക്കാൾ കൺവീനിയൻ്റ് ആയിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കണേ ഫോൺ വിളിച്ച് സംസാരിക്കാം, ലൈവ് കാണാം. ആൾത്തിരക്കും ഇല്ല, അലമ്പും ഇല്ല, ബഹളമില്ല. മരിച്ച ആളല്ലേ, അയാളെ പോയി അവിടെ കണ്ടിട്ടും ഇല്ല, നേരിട്ട് കണ്ടാൽ എന്താ വ്യത്യാസം? അടക്കം നടക്കുന്ന ചടങ്ങുകൾക്കാണല്ലോ പ്രാധാന്യം. അതാണ്, അതിനകത്ത് നടത്തുന്നത് അല്ലേ, നേരിട്ട് കൊണ്ടങ്ങ് വെച്ചാൽ പോരെ, ആരെ അറിയിക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ ഇതങ്ങനല്ല, ഈ അഡ്വാൻസ്ഡ് ടെക്നോളജീസൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലേ. അതിൻ്റെ യൂട്ടിലൈസേഷൻ ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് ലാഭങ്ങളുണ്ടാകുന്നത്. കല്യാണം, ഈ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കാട്ടി കൂട്ടുന്ന പരിപാടിയെല്ലാം കണ്ട അവർക്ക് ഇവരാണ്ട് ഇവിടെ എല്ലാവരെല്ലാം കല്യാണം കഴിച്ചവർ ഇവിടെ ഇപ്പോഴും അങ്ങനെ ഒന്നിച്ചങ്ങ് ജീവിക്കുവാണ്. മുടിഞ്ഞ ഡിവോഴ്സാണ്, ഡിവോഴ്സ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈയാണ്. എന്നിട്ടും നമ്മുടെ അടുത്ത ആളുകൾ ഈ കല്യാണത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്ര പൈസയാണ് കൊണ്ടിടുന്നത്, ഭയങ്കര കോമഡി ആയിട്ട് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഈ ആൾക്കാരുടെ കാശില്ലാണ്ടാവുന്ന തോന്നുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ശരിക്കും. ആരാണ് എന്ത്, എവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ്? രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി, നിർബന്ധമാണെങ്കിൽ മാരേജ് ചെയ്തേ പറ്റത്തുള്ളതാണെങ്കിൽ. അത്രയും പൈസ നഷ്ടം ഒഴിവാക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഈ ഡിവോഴ്സ് കേസ് ബഹളമൊക്കെ വരുന്ന അവിടെയും കുറച്ച് മാറ്റം വരുത്തണം. ഡിവോഴ്സ് കേസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതാണ്. ഇവിടെ കുറച്ച് സ്ലോ ആണ്, എന്തെങ്കിലും ചെറിയ നൂലാമാലയൊക്കെ കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്ലോ ആകും. അവരുടെ ജീവിതം തകർന്ന് അടിഞ്ഞ് മുടിഞ്ഞ് കുത്തുവാള എടുത്ത് നരകിച്ച് ഇല്ലാണ്ടാവണമെന്നുള്ള രീതി ആ അവസ്ഥയിലോട്ടൊക്കെ അല്ലേ പോകും. ഇതൊക്കെ പെട്ടെന്ന്, പക്ഷേ ആളുകൾ അതിനനുസരിച്ചും ആവണം. പക്ഷേ നിയമം ആദ്യം അങ്ങനെ ആക്കിയാലേ ഈ മനുഷ്യനെ നന്നാകത്തുള്ളൂ, അല്ലാതെ മനസ്സിലാക്കിയതിന് ശേഷം അതല്ല എൻ്റെ രീതി. ഇവിടെ ആദ്യമേ സെറ്റാക്കണം, എന്നാലേ നടക്കത്തുള്ളൂ. ഇതൊക്കെ നല്ല ഒന്നാം തരം മണ്ടത്തരമാണ്. ഈ കല്യാണത്തിന് വന്ന് കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഷോ, വീട് കയറി താമസിച്ച് ഇവനും കയറി താമസിച്ചാൽ പോരെ, എന്നിട്ട് നാട്ടുകാർ മൊത്തം വിളിച്ച് വരുത്തി അവിടെ ഒരു ഭയങ്കര സംഭവം ഉണ്ടാക്കി, പിന്നെ ഒരിത്തനെയും കാണാനില്ല. അന്നത്തെ അത്രയും വെളിച്ചം, പിന്നെ വീട്ടിൽ വര ആരും ഇടത്തില്ല. ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ചാർജ്, എന്നാൽ കുറേ ബൾബും ലൈറ്റും ചുറ്റി പിടിപ്പിച്ചിട്ടുണ്ട്, കുറേ പോയിന്റ് അടിച്ചിടും. എന്തൊക്കെ മണ്ടത്തരങ്ങളല്ലേ. നാട്ടുകാരെ കാണിക്കാൻ, ചവടക്ക് നാട്ടുകാരെ കാണിച്ചു, നല്ലൊരടക്കം, കല്യാണം ഭയങ്കര സംഭവമാണ്. ഇതിനിരിക്കുന്നവരായതുകൊണ്ട് പിന്നെ സ്വർണവും തുണിയും ഈ നാട്ടിലെ ഉള്ളതെന്ന്, ഇങ്ങനെ ബ്രൈഡൽ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പണി നടക്കുന്ന രാജ്യം വേറെ ഉണ്ടാകത്തില്ല. ആർക്കറിയാം, വേറെ കാണുമായിരിക്കും അല്ലേ. ഇതെന്തു ഇവിടെ, എന്നിട്ട് ഒരു വർഷം തികയത്തില്ല. അതിന് ഈ പറഞ്ഞ മുടിഞ്ഞ കല്യാണം നടത്തിയ ടീംസിൻ്റെ 80% ആൾക്കാർ ഡിവോഴ്സ് ചെയ്തതാണ് ഉറപ്പാണ്. 80 അല്ലെങ്കിൽ ഒരു 60 അത്രയും ഡിവോഴ്സ് കേസാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുപോയി ആ പഴയ ആ രീതിക്ക് നടത്തണമെന്നൊക്കെ ഉള്ളൊരു മണ്ഡലത്തിലെടുത്ത് മാറ്റിയാൽ ലാഭമില്ലേ. അടേ, അവർ രണ്ട് ഇൻഡിവിജ്വൽസ് ആരെ വേണേൽ കെട്ടിയാലും പൊക്കോട്ടെ, പിന്നെ കൂടുതൽ ശല്യം ഉണ്ടാകാത്ത രീതി വേണം ചെയ്യാൻ. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവണം ആളുകൾക്ക്, രണ്ട് കൂട്ടർക്ക് മനസ്സിലായാൽ മതി. ഒട്ടും മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ട്രീറ്റ്മെൻറ്റ് നേരത്തെ കൊടുക്കേണ്ട കേസായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കാതെ വെച്ചോണ്ടിരുന്നിട്ട് അവസാനമായപ്പോൾ ഇത് കേൾക്കുന്നില്ല അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനത്തെ അവസ്ഥകൾ, ഇത് നോർമൽ. പക്ഷെ നമ്മൾ പറയുന്നത് ഇവർ നോർമലാണെന്ന്, ഇവിടെ ഉള്ളൊരു വിചാരം ഈ കാണിക്കുന്നൊക്കെ നോർമൽ ആക്ടിവിറ്റീസ് ആണോ, മൊത്തത്തിൽ അബ്നോർമലാന്ന്. ഇതൊന്നും ആവശ്യം ഈ പറഞ്ഞ രണ്ട് മൂന്ന് ചടങ്ങുകൾക്കില്ല. പിന്നെ നല്ല പാർട്ടിയോ അങ്ങനെയൊക്കെ നടത്താനാണ് നല്ല കിടിലൻ ഇവൻസ് നടത്തണം. അത് ഈ പുറത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇവൻസിനകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും, വെടിക്കെട്ട് പാർട്ടിയൊക്കെ നടത്തും, ഒരുപാട് ആൾക്കാരോട് കൂടി, ഓ ആദങ്ങ് അടിച്ചങ്ങ് പൊളിക്കും. അത് ഹെവിയായിരിക്കും, ഏറ്റവും പോഷമായിട്ട് പരിപാടി കാണും. അത്രയും പേരുടെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസയാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഒന്നോ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തകർക്കും അവർ. ഇവിടെ അത് പല വീടുകളിലെ കല്യാണങ്ങളായി മാറുന്നു. പിന്നെ മറ്റ് ചടങ്ങുകൾ, വീട് കയറി താമസിച്ചു, കൊച്ചുണ്ടായി, മാമോദീസ, മറ്റേത് കല്യാണം ഉറപ്പ്, പിന്നെ മറ്റേ ചടങ്ങ്, മറിച്ച ചടങ്ങ്. യോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം പൈസയാണ് വേസ്റ്റ് ആകുന്നത്. ആ കാശൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അർമാദിക്കാം, കിടന്ന് ഒരു രാജ്യത്തിന് മൊത്തം അർമാദിക്കാം. പക്ഷേ ഇതെല്ലാം അങ്ങോട്ട് പോകുന്നതല്ലേ, മാറ്റണം. ഇത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഇത് നിർത്തിക്കഴിഞ്ഞാലേ അത് അവിടെ നിൽക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ആലോചിച്ചാലും മതി. ഇപ്പം തൽക്കാലം പ്ലാനൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് നിർത്തിക്കളയാം, ഈ പരിപാടി വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് പിന്നെ ആലോചിക്കാം വേറെ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ചിലപ്പോൾ വേറെ വല്ല ഐഡിയ വരുന്നെങ്കിൽ എന്താണെങ്കിലും ഇതിലും ബെറ്റർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പരാജയം കണ്ടില്ലേ, വൻ പരാജയം അല്ലേ, വൻ പരാജയം. അയ്യോ, ഇതുപോലൊരു പരാജയം, ലോക പരാജയം, ഭൂമി പരാജയം, പ്രകൃതി പരാജയം, എല്ലാം ഒരുതരം പരാജയം പോലെ. അയ്യേ,
ഇതിനെ ഇനെ അയിനാർന്ന കോടതികളൊക്കെ ചെല്ലുമ്പോഴേ ഇവര് ചോദിക്കുന്നുണ്ട്, ആ ഇതിനാണല്ലോ ഇത്രയും പണിയൊക്കെ കാണിച്ചത്, ആ കൊള്ളാലോ, എവിടെന്നാ പെണ്ണിനെ കണ്ടുപിടിച്ച്? മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് അവർ കുറേ പറ്റിക്കും, കുറേ ആണ്ടൊക്കെ കാണിക്കുന്നതാണ്. അവസാനം ഇവൻ ഏതെങ്കിലും ഉണ്ടെന്ന് കെട്ടിയാൽ അത് ഏതവനും കൂടുതലത്തിൻ്റെ അവസ്ഥ ഏതാ, ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ പോയി കെട്ടും, പിന്നെ ജാതകം നോക്കുന്നു, അതാക്കുന്നു ഇതാക്കുന്നു, പിന്നെ അങ്ങ് കാശ് പോക്കാം. ആരെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലും ചേരുന്ന കണ്ടെത്തിയ ആൾക്കാർ ഇതിൽ കെട്ടണമെന്ന് നിർബന്ധമില്ല, ഒന്നാമത് 35 വയസ്സിലൊക്കെ കെട്ടാവും, കാരണം ഇപ്പോൾ ഏകദേശം 10 രൂപ വയസ്സ് വരെയൊക്കെ ആൾക്കാർ ജീവിച്ചിരിക്കും, അതുകൊണ്ട് വലിയ ധൃതിയൊന്നും വെക്കണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് മനസ്സിലായില്ല, അതുകൊണ്ട് നേരത്തെ ഒരു കെട്ടിക്കിടന്ന് പിന്നെ ഇത്രയും കൊല്ലം വലിച്ചു നീട്ടണ്ടേനെ, പണ്ടുള്ളവർക്ക് സമയമില്ല, ഇന്ന് ഇത്രയും സമയമുണ്ട്. അത്രയും കൊല്ലമൊക്കെ ജീവിച്ചപ്പോൾ വെറുത്ത് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും, മക്കൾ തന്തയെ വെറുക്കുന്നു, തന്റെ മക്കളെ വെറുക്കുന്നു, സഹോദരങ്ങൾ തമ്മിൽ വെറുക്കുന്നു, അയൽവക്കാരനെ വെറുക്കുന്നു, കാണുന്നവരെല്ലാം വെറുക്കുന്നു, ഈ ഗതികളിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ.